ഇടുക്കി മറയൂരിൽ കാട്ടാനയെ കാലിൽ കയർ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തി. കാന്തല്ലൂർ പെരടിപ്പള്ളം ഭാഗത്താണ് ആനയുള്ളത്. കയർ കുരുങ്ങിയ ഭാഗത്ത് വലിയ മുറിവുണ്ട്. ആനയെ മയക്കുവെടിവെക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡൻ അനുമതി നൽകി. കയർ നീക്കം ചെയ്യുന്നതിനും ചികിത്സയ്ക്കുമായാണ് മയക്കുവെടിവെക്കുന്നത്. സിജോ വർഗീസ് വിവരങ്ങൾ നൽകും. സിജോ, മയക്കുവെടിവെക്കാനുള്ള സംഘമൊക്കെ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ടോ? മയക്കുവെടിവെക്കാനുള്ള സംഘം, വനപാലക സംഘം ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവർ ആനയെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഹൈറേഞ്ച് സർക്കിൾ CCFRS അരുൺ, തേക്കടിയിൽ നിന്നുള്ള ഡോക്ടർ അനുരാജ്, മൂന്നാർ മറയൂർ DFOMAR, മൂന്നാർ വൈൽഡ് ലൈഫ് ഗാർഡൻ, വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക RRC സംഘം, മറയൂർ കാന്തല്ലൂർ വനപാലക സംഘം, ഇത്രയും ആളുകളാണ് ഈ ദൗത്യത്തിനായി എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായി ആന വനപാലകരുടെ നിരീക്ഷണത്തിലായിരുന്നു. പ്രാഥമിക പരിശോധനയിൽ ഈ പിടിയാനയുടെ കാലിൽ കയർ കുരുങ്ങിയിട്ട് ഏതാണ്ട് ഒരു മാസത്തോളമായി എന്നുള്ള ഒരു വിലയിരുത്തലിലാണ് വനം വകുപ്പ്. ഈ തമിഴ്നാടും കേരളവുമായി അതിർത്തി പങ്കിടുന്ന വനപ്രദേശമാണ്. വനത്തിലും ഒപ്പം തന്നെ ജനവാസ മേഖലയിലുമായിട്ടാണ് ആന ഉണ്ടായിരുന്നത്. നിലവിൽ ഈ കാന്തല്ലൂർ പെരടിപ്പള്ളം ഭാഗത്താണ് ആന ഉള്ളത്. ഈ ആനയുടെ കാലിൽ കയർ കുരുങ്ങിയ ഭാഗത്ത് മുറിവ് ഉണ്ടായിട്ടുണ്ട്. അത് തുടർന്നാണ് ഈ ആനയെ മയക്കുവെടി വെക്കാനുള്ള അനുമതിക്കായി ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിനെ സമീപിച്ചത്. ചീഫ് വൈൽഡ് ലൈഫ് ഗാർഡിന്റെ അനുമതി ലഭിച്ചതോടുകൂടിയാണ് അത്തരമൊരു നീക്കത്തിലേക്ക് വനപാലക സംഘം കടന്നത്. ഇത് തമിഴ്നാട് വനമേഖലയിൽ നിന്നെത്തിയ കാട്ടാനയാകാം എന്നാണ് വനംവകുപ്പിന്റെ ഒരു പ്രാഥമിക നിഗമനം. എന്തായാലും ഈ കയർ നീക്കം ചെയ്യുന്നതിനും ചികിത്സയ്ക്കുമായാണ് ഈ മയക്കുവെടി വെക്കുന്നത്. എന്തായാലും ആനയെ ലൊക്കേറ്റ് ചെയ്ത ശേഷം മയക്കുവെടി വെച്ച് ആവശ്യമായ ചികിത്സ നൽകാനാണ് ഇപ്പൊ വനംവകുപ്പ്. മറ്റ് ആനകളെയും കാണാനുണ്ടല്ലോ, അത് കാട്ടാന സംഘത്തിലുള്ളവരായിരിക്കും തോന്നുന്നല്ലേ? തീർച്ചയായും ഈ ഭാഗത്ത് നിരവധി ആനകൾ എത്തുന്ന ഒരു പ്രദേശമാണ്. കാട്ടാനകൾ ഒറ്റയ്ക്കും കൂട്ടമായും എത്തുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഈ മറ്റ് ആനകളെ അവിടുന്ന് മാറ്റിയ ശേഷമായിരിക്കണം ഇപ്പോൾ ഈ ആനയുടെ അടുത്തേക്ക് ചെയ്യാൻ ചെല്ലാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ക്രമീകരണങ്ങളും വനംവകുപ്പ് ഒരുക്കിയിട്ടുണ്ട്.